അടുത്ത പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും വലിയ ദൂരവും സമയവും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സമയം വിലപ്പെട്ടതാണ് എന്ന് കരുതി വേദിയിലിരിക്കുന്നവർക്കും സദസ്സിലിരിക്കുന്നവർക്കും ഒറ്റ വാക്കിൽ നമസ്കാരം. സുദീർഘമായി സംസാരിക്കുന്നില്ല. ഈ വലിയ വാഗ്മികൾ, ഈ പ്രസ്ഥാനത്തിന് സാരഥ്യമരുളുന്നവർ, ഇവരെല്ലാം പ്രസംഗിച്ച ശേഷം പ്രസംഗിക്കാൻ എന്നെ വിളിച്ചാൽ എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനുണ്ടാവില്ല എന്നറിഞ്ഞിട്ടും നിങ്ങൾ കൈയടിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഈ കൈയടി വളരെ ജെനുവിനായിട്ടുള്ളൊരു കൈയടിയാണ്. നിങ്ങളെ ആര് നിങ്ങളെല്ലാവരും ഇത് നടക്കുന്നത് അറിഞ്ഞും കേട്ടും സ്വന്തം ചെലവിലും വണ്ടിയിലും ബസ്സിലുമൊക്കെ കയറിയും തിരക്കിലുമൊക്കെ വന്ന് ഇവിടം വരെ ഇരിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പേടിപ്പിച്ച് കൊണ്ടുവന്ന ആൾക്കാരല്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഇതിനിപ്പോൾ നിങ്ങൾ കൈയടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങൾ രണ്ടുപേര് കൈയടിച്ചില്ല. അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് പണി തരണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആരെങ്കിലും ഒന്ന് ആലോചിക്കട്ടെ എന്നൊന്നും ഈ വേദിയിലിരിക്കുന്ന ഒരാളും ആരോടും പറയാൻ പോകുന്നില്ല എന്നുള്ളൊരു ധൈര്യം ഇതിന് വലിയ കാര്യമായിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ അഭിനയത്തിലൊന്നും വലിയ ആളല്ലെങ്കിലും ഞാനും കമലഹാസനും ഒരു കാര്യത്തിൽ ഒരുപോലെ ആയത് ജോഡോ യാത്രയുടെ കാര്യത്തിലാണ്. ഞാനും കമലഹാസനും മാത്രമേ സിനിമാ മേഖലയിൽ നിന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ സധൈര്യം ഇറങ്ങി വന്ന് നടന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അവൻ എന്നോട് വലിയ സ്നേഹമാണ്. അപ്പോൾ ഒരു ദിവസം ഇവൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഈ ഇലക്ഷൻ എടുത്ത സമയത്ത് തുടർഭരണം എന്നുള്ള വാക്കുകളൊക്കെ അന്തരീക്ഷത്തിൽ കറങ്ങി നടക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ പ്രചരണത്തിനൊക്കെ ഇറങ്ങിയത്. അപ്പോൾ ഇവൻ എന്നോട് ചോദിച്ചു, എടാ നീ എന്താണ് ഓടിച്ചെന്ന് കോൺഗ്രസ്സിൽ ചേർന്നത്? നീ ചോദിച്ചു. അവൻ ചേർന്നതല്ല, ഞാൻ പണ്ടേ ഉണ്ട്. ഞാൻ കലാലയകാലത്തൊക്കെ കെ എസ് യുവിന് വേണ്ടി കോളേജുകളിൽ മിമിക്രി കാണിക്കാനും അതിനൊക്കെ വേണ്ടി പോയിട്ടുണ്ട്. അല്ല, എന്നാലും നീ ഇപ്പം ചെന്ന് പെട്ടെന്ന് ചേർന്ന് കൊടുക്കേണ്ടോ വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇങ്ങനൊരു കാര്യം നീ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നിവൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടാ നോക്കൂ, ഇപ്പം എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരെല്ലാം പലതവണ ആവർത്തിച്ച പല കാര്യങ്ങൾ, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാര്യം, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ളൊരു കാര്യം, ഇത്രയും വലിയ ലോക ചരിത്രത്തിൽ ഇത്രയധികം വോട്ടുകൾ 50-60 വർഷം കൊണ്ട് മേടിച്ച മറ്റൊരു പാർട്ടി ലോകത്തെവിടെയും തന്നെ ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുപോലെ ഒരു പ്രസ്ഥാനം ഈ രാജ്യത്തിന് ഉള്ളപ്പോൾ ഞാൻ വേറെ ഏത് പ്രസ്ഥാനത്തിനോടൊപ്പമാണ് ഞാൻ നിൽക്കേണ്ടത്? അതെൻ്റെ ഒരു കടമയല്ലേ, ഞാൻ അവിടെയല്ലേ നിൽക്കേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു ചോദിച്ചു, നിങ്ങളുടെ പ്രസ്ഥാനത്തിന് എന്ത് ആശയമാണുള്ളത് എന്ന് ചോദിച്ചു. ചാടി, അതൊരു മെയിൻ ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനയുമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആശയമെന്ന് പറയുന്നത്. അല്ലാതെ 100-150 വർഷം മുമ്പ് ഇന്ന് നമ്മൾ താമസിക്കുന്ന ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലത്ത് ഒരാൾ എഴുതിയ ഒരൊറ്റ ബുക്കും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് അതുപോലെ നാളെയാവും മറ്റന്നാളാവും അത് കഴിഞ്ഞാൽ ഒരു ദിവസം സ്വർഗം വരും എന്ന് പറഞ്ഞ് ഇരിക്കുന്ന എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ടും ഇതിലേക്കായതെന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ അത്ര പറഞ്ഞിട്ടും അവൻ പറഞ്ഞു, എൻ്റെ അടുത്ത് തർക്കം നടക്കണം. അവൻ പറഞ്ഞു, പക്ഷേ നിങ്ങളുടെ പാർട്ടി കേഡർ പാർട്ടിയല്ല അടുത്ത സ്ഥാനം, അവൻ പറയാണ്. ഞാൻ പറഞ്ഞു, അത് ശരിയാണ്, നമ്മുടെ പാർട്ടി കേഡർ പാർട്ടിയല്ല. എന്താണ് കേഡർ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മുകളിൽ നിന്ന് താഴത്തോട്ട് പറയും, നമ്മൾ അനുസരിക്കും. ഞാൻ തിരിച്ചു വല്ലതും പറയാൻ പറ്റുമോ? അതില്ല, നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെല്ലണം, അങ്ങോട്ട് പോ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകണം. ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കൾ രാവിലെ ഉറങ്ങി എണീറ്റിട്ട് ഇത് രാത്രിയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കണം. അതാണ് കേഡറിൻ്റെ ഒരു പ്രധാന സിസ്റ്റം. അപ്പോൾ ഞാൻ ചോദിച്ചേട്ടാ, ആരെങ്കിലുമൊക്കെ കുറച്ച് ധൈര്യമുള്ള ആൾക്കാർ പാർട്ടിയിലുണ്ടാവുമല്ലോ, ഇവർ തിരിച്ചു ചോദിക്കുമല്ലോ, ചേട്ടാ ഇതിപ്പം രാവിലെ അല്ലേ, ഇത് രാത്രി അല്ലല്ലോ. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? പുള്ളിയറിഞ്ഞ് അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ പുള്ളിനെ അപ്പം തന്നെ നമ്മൾ വർഗ്ഗശത്രുവായിട്ട് പ്രഖ്യാപിക്കും. പിന്നെ വേറെ കുറേ പരിപാടികളുണ്ട്, അതൊക്കെ ഇപ്പം നിങ്ങൾ പറയുന്നില്ല, അത് വേറെ ഐറ്റമാണ് എന്നും പറഞ്ഞ് ഇവനിതിനെ വീണ്ടും വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു നീ പറഞ്ഞൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം കോൺഗ്രസ്സിന് അണികളുണ്ട്, കോൺഗ്രസ്സിന് അംഗങ്ങളുണ്ട്, പക്ഷേ കോൺഗ്രസ്സിന് അടിമകളില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. എന്നാ പുള്ളി പറഞ്ഞു, അടിമത്തത്തിനെതിരെ ഏറ്റവും കൂടുതൽ പോരാടിയത് ഞങ്ങളുടെ പാർട്ടിയാണ്. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. കാരണം ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ എന്ത് നല്ല കാര്യം നടന്നാലും അത് നമ്മളുണ്ടാക്കിയത് എന്ന് പറയുന്ന ഒരു പരിപാടി പണ്ട് തൊട്ടേ ഇവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെതിരെ കാര്യമായിട്ടൊന്നും വെറുതെ തർക്കിക്കാൻ നിന്നില്ല. ഞാൻ അങ്ങോട്ട് നിന്ന് എത്രത്തോളം കേൾക്കാമെന്ന് വെച്ചാൽ കേട്ടപ്പോൾ പോയവൻ. പിന്നെയും വന്നിട്ട് അവൻ സ്നേഹത്തോടെ എന്നോട് ചോദിച്ചു, ഇടാ നിനക്കിതിൻ്റെ വല്ല കാര്യമുണ്ടോ? നിനക്ക് സ്റ്റേജ് കിട്ടാൻ വല്ല പാടിയുണ്ടോ? നിനക്ക് ആഴ്ചയിൽ 5 ദിവസം TV പരിപാടിയുണ്ട്, സിനിമയുണ്ട്, സ്റ്റേജുണ്ട്, ഇതിനെയൊക്കെ ചിലപ്പോൾ ഇത് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നീ സ്റ്റേജ് കയറി വെറുതെ തമാശ പറഞ്ഞ് പൈസ ഉണ്ടാക്കിയ പോരല്ലേ, അതല്ലേ ഏറ്റവും എളുപ്പമുള്ള കാര്യം. ഞാൻ പറഞ്ഞു, അതിനും വലിയ വെല്ലുവിളി നേരിടുന്നൊരു സമയമാണിത്. എവിടെയെങ്കിലും നിന്ന് ഇപ്പോൾ തമാശ പറയാൻ പറ്റാത്തൊരു കാലമാണ്. കാരണം നമ്മുടെ എതിരെ മത്സരത്തിന് വന്നിരിക്കുന്നത് വലിയ വലിയ നേതാക്കളാണ്.
നമുക്ക് അവരോടൊപ്പം നിന്ന് തമാശ പറഞ്ഞ് ജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഞാനൊരു സ്റ്റേജിൽ കയറി തമാശ പറയാൻ തുടങ്ങി. എൻ്റെ ഒരു നല്ല തമാശ വരുന്നതിന് മുമ്പ് ആകാശത്തോടെ ഒരു വിമാനം പറന്നുപോയി. ആൾക്കാരെല്ലാം പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി വിമാനം കണ്ടപ്പോൾ. ഞാൻ ഓർത്തു, ഇനി പണ്ട് വിമാനത്താവളത്തിനെതിരെ നടത്തിയ വല്ല സമരത്തെക്കുറിച്ച് ഓർത്തൊക്കെ ആയിരിക്കും ഇവർ ചിരിക്കുന്നത്, അല്ലാതെ എന്താണ് ഇപ്പോൾ വിമാനം കണ്ടാൽ ഇത്ര ചിരിക്കാനുള്ളത്? നോക്കിയപ്പോൾ അത് താണു പറക്കുന്ന വിമാനമാണ്. നോക്കുമ്പോൾ അതിൽ ഇൻഡിഗോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട ഉടനെ ആൾക്കാർ പൊട്ടി പൊട്ടി ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൈകൊണ്ട് അത്ര പ്രത്യേകതയൊന്നും ഇല്ലാത്ത ഒരു ആക്ഷൻ കാണിച്ച് ആൾക്കാരെ ഒന്ന് സമാധാനപ്പെടുത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ മിമിക്രി കേൾക്കണം, ഞാൻ ആദ്യമായിട്ട് ഒരു ട്രെയിനിൻ്റെ ശബ്ദം അനുകരിക്കാൻ പോവാണെന്ന് പറഞ്ഞു. ട്രെയിനിന്ന് കേട്ട ഉടനെ ഇവർ പിന്നെയും ചിരിക്കാൻ തുടങ്ങി ആൾക്കാർ. ഞാൻ പറഞ്ഞു, നില്ല്, ഇത് ഒറിജിനലായിട്ട് എൻ്റെ ട്രെയിനിൻ്റെ ശബ്ദം അനുകരിക്കാനുണ്ട്. അവർ സമ്മതിച്ചില്ല, അവർ ചിരി നിർത്തുന്നില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പം ചിരിക്കണ്ട, ഞാനൊരു തമാശ പറയും, അപ്പം ചിരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എന്ന് കേട്ട ഉടനെ ഇവർ പിന്നെയും ചിരിക്കാൻ തുടങ്ങി. നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റണ്ടേ? ഒരു സ്ഥലത്ത് പോയി നമുക്ക് എന്തെങ്കിലും പറഞ്ഞാലല്ലേ ചിരിപ്പിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ അത്തരത്തിൽ എൻ്റെ ഞങ്ങളുടെ മേഖലയിൽ ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുകയാണ്, ആരൊക്കെയാണ് തമാശയുടെ രംഗത്തേക്ക് ഇറങ്ങിയേക്കുന്നതിൽ കൈയും കണക്കുമില്ല. അപ്പം തോക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ കൂട്ടുകാരൻ പിന്നെയും പറഞ്ഞു, പക്ഷേ നിങ്ങൾ ഭയങ്കര ഗ്രൂപ്പിൻ്റെ പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് അതില്ല. ഞാൻ ചോദിച്ചു, എന്താണ്? അല്ല, നിങ്ങൾക്ക് എ ഗ്രൂപ്പുണ്ട്, നിങ്ങൾക്ക് ഐ ഗ്രൂപ്പുണ്ട്, ഇവർ തമ്മി ഭയങ്കര പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, രണ്ടായാലും ഈ എയും ഐയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ക്യാമറ വെച്ചപ്പോൾ ഉണ്ടായത്ര പ്രശ്നമൊന്നുള്ളൂ. എയും ഐയും തമ്മിൽ ഇവിടെ ഇല്ല, ഈ ഒരു ഒറ്റ ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്, അത്രയും പ്രശ്നമൊന്നും ഇവിടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ അവൻ പറഞ്ഞു, നീ ഇത്രയൊക്കെ പറയുകയാണെങ്കിൽ നിന്നെ നമ്മുടെ നോട്ടപ്പുള്ളിയാക്കി വെച്ചിട്ടുണ്ട്, ഞങ്ങളുടെ സൈബർ ശക്തിയെക്കുറിച്ച് നിനക്കറിയില്ല, അടുത്ത ഒരാഴ്ച നിനക്കെതിരെ വലിയ തരത്തിലുള്ള ട്രോളുകളും എഴുത്തുകളും കാര്യങ്ങളും പരിപാടികളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, പലതരത്തിൽപ്പെട്ട പരിപാടികളുണ്ട് സൈബർ ഏരിയയിൽ, നിന്നെ ഞങ്ങൾ കാണിച്ചു തരാം, നിനക്ക് പലതര ഇടപാടുകൾ ഞങ്ങളുടെ പ്ലാനുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നീ വേണേ ചെയ്തോ, കാരണം പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയത് വിജയിക്കാതെ പോയതുകൊണ്ട് ഇപ്പോൾ സൈബർ എന്ന് പറയുന്നൊരു സ്ഥലമെങ്കിലും ഉണ്ട്. ആ സമരംഗം വിചാരിച്ചിരുന്നെങ്കിൽ വിജയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സൈബർ സ്പേസും ഇല്ല, സൈബറും ഇല്ല, ഒന്നുമില്ല. അതവിടെ പറഞ്ഞോട്ടെ. പക്ഷേ കാലം കടന്നുപോയി, കമ്പ്യൂട്ടറുകൾ വന്നു, ഇൻ്റർനെറ്റ് വന്നു, അതെല്ലാം വന്നു. ഇതെല്ലാം വന്ന് കാലം ഇത്രയും മുന്നോട്ട് പോയി, ഇപ്പോഴും കമ്പ്യൂട്ടറിനോടുള്ളൊരു ദേഷ്യം തീർന്നിട്ടില്ല. നിയമസഭയിലിരിക്കുന്ന കമ്പ്യൂട്ടറുകാരെ കണ്ട അപ്പത്തിനെടുത്ത് എറിഞ്ഞു കളയും. അങ്ങനത്തെ ഒരു എന്തൊക്കെയോ ചില പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സമയത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇവൻ വീണ്ടും വീണ്ടും പോയി തിരിച്ച് തർക്കിക്കും. ഞാൻ ഒരുപാട് സമയം ഇനി നിങ്ങളോട് തർക്കിച്ച് സമയം കളയുന്നില്ല, കാരണം ചില സമയങ്ങളിൽ അത്തരത്തിലുള്ള തർക്കങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല എന്നുള്ളത് ഞാനും മനസ്സിലാക്കുന്നു. ഇവൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം, ഇവൻ ആദ്യം ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്തിന് എന്ന് ചോദിച്ചാൽ, അങ്ങനെ വ്യക്തിപരമായി ഒരുപം സർക്കാർ പരിപാടികൾ ചിലപ്പോൾ വിളിച്ചില്ലെന്ന് വരും, അങ്ങനെയുള്ള പല പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇറങ്ങുകയും പ്രവർത്തിക്കുകയും എൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് എന്നാൽ കഴിയുന്ന പിന്തുണ ചെയ്യുകയും പറയുകയും ചെയ്യേണ്ട ഒരു സമയം ഇതാണ്, ഇതാണ് ആ കൃത്യമായ സമയം എന്നുള്ള ഒരു ബോധ്യം എനിക്ക് വന്നതുകൊണ്ടാണ്. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ സമയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അതായത് വെറുതെ നിങ്ങൾ ആത്മാർത്ഥമായി, നിങ്ങൾ ഈ പാർട്ടിക്കാരനാവണ്ട, നിങ്ങൾ ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, നിഷ്പക്ഷനായിക്കോട്ടെ, സാധാരണക്കാരനായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു മലയാളി എന്നുള്ള നിലയിൽ വെറുതെ നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് ന്യൂനപക്ഷങ്ങൾക്ക്, അയ്യോ ഭൂരിപക്ഷങ്ങൾ നമ്മളെ ആക്രമിക്കുന്നേ, ഭൂരിപക്ഷത്തിനുള്ളത് മുഴുവൻ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്നേ, എന്ത് നടന്നാലും ജാതി, മതം, വർണ്ണം, വർഗം, വ്യത്യാസം, പ്രാദേശികവാദം, ഇങ്ങനെ മനുഷ്യൻ മനുഷ്യനോട് അകലാനും പറയുന്നത് എന്തിനാ? ഈ സമയത്തൊന്ന് അസുഖം വരെ അകലം പാലിക്കാൻ പറഞ്ഞൊരു അസുഖമായിപ്പോയി. മറ്റത്ത് രോഗികളോട് അടുത്ത് നിൽക്കാമെന്ന് എല്ലാവരും പറയാറുള്ളൂ. അതുപോലെ ആയതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ചിലർ പറയും തോന്നലല്ല അതൊക്കെ ഇച്ചിരി ഉള്ളതാന്ന് പറയും, അങ്ങനെ ഉള്ളതാണെങ്കിൽ അത് ഇവിടെ കോൺഗ്രസ് പിന്നിലേക്ക് പോകുന്നത് കൊണ്ട് മാത്രമാണ്. അത് തിരിച്ചു പിടിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഈ മഹത് വ്യക്തികളോടൊപ്പം ഈ പ്രസ്ഥാനത്തെ ഇത്രയധികം മുന്നിലേക്ക് നയിച്ച, എല്ലാ കാലത്തും അതിനുവേണ്ടി നിലകൊണ്ട, ഇപ്പോൾ എനിക്ക് മുന്നിലും സദസ്സിലുമായിരിക്കുന്ന മഹത് വ്യക്തികൾ ഓരോരുത്തർക്കും എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ രാഹുൽ മാങ്കൂട്ടുതലും ഷാഫിയുമൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് പരിപാടികൾക്ക് എന്നെ എപ്പോഴും വിളിക്കാറ്. ഞാൻ പൊതുവെ പരിപാടികൾക്ക് പോകുന്നതും സ്റ്റേജിൽ കയറുന്നതും ഒക്കെ എൻ്റെ ഒരു ഉപജീവനമായതുകൊണ്ട് അങ്ങനെ നടന്ന് പറയുക എന്ന് പറയുന്നതൊന്നും എനിക്ക് സാധ്യമായൊരു കാര്യമല്ല. എങ്കിലും പറ്റുന്നതുപോലെ ഇറങ്ങുന്നതും പറയുന്നതുമെല്ലാം ഒരാവശ്യമെന്ന് തോന്നുന്നുകൊണ്ട് മാത്രമാണ് ഒരിക്കൽ കൂടി ഈ മഹാസമ്മേളനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത്. ഒരു ഭാഗ്യമായി കരുതുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നിർത്തുന്നു. നന്ദി. നമസ്കാരം.